ഹായ് കൂട്ടുകാരേ, നിങ്ങൾക്കെല്ലാവർക്കും സുഖമല്ലേ? എല്ലാവർക്കും എൻ്റെ തിരുവോണാശംസകൾ. ഇന്ന് ഞാൻ പുതിയൊരു കഥയുമായാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. കഥയുടെ പേര് മുക്കുവനും ഭൂതവും. കടൽ തീരത്തുള്ള ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ശിക്കാർ എന്നു പേരുള്ള വളരെ പാവപ്പെട്ട ഒരു മുക്കുവൻ പാർത്തിരുന്നു. ആ തീരം ജനങ്ങളാകെ ത്യജിച്ചിരുന്ന ഒന്നായിരുന്നതുകൊണ്ട് ചുറ്റുവട്ടത്തൊന്നും ശിക്കാർ താമസിച്ചിരുന്ന വീടല്ലാതെ മറ്റൊരു വീടുമുണ്ടായിരുന്നില്ല. എല്ലാ ദിവസവും അവൻ കടലിൽ പോയി മത്സ്യത്തെ പിടിക്കുമായിരുന്നു. എന്നിട്ട് അടുത്തുള്ള ഗ്രാമത്തിലേക്ക് മത്സ്യങ്ങളെ വിൽക്കുവാൻ കൊണ്ടുവരും. ഇങ്ങനെ അവൻ സന്തോഷത്തോടുകൂടി ജീവിതം നയിച്ചു പോന്നു. ഒരു ദിവസം കടലിലെ ഒരു പുതിയ സ്ഥലത്തേക്ക് ശിക്കാർ ചങ്ങാടം തുഴഞ്ഞു ചെന്ന് അവിടെ വല വീശി. പക്ഷേ അവന് ദൗർഭാഗ്യകരമായിരുന്നു എന്ന് പറയുന്നത് ഖേദകരമാണ്. അവിടെ നിന്നും ഒരു മത്സ്യവും അവന് കിട്ടിയില്ല. വീണ്ടും വീണ്ടും വളരെ പ്രാവശ്യം അവൻ വല വീശി. പക്ഷെ ഫലം അതുപോലെ തന്നെയായിരുന്നു. ഒടുവിൽ ആകെ ക്ഷീണിച്ച അവൻ പൂർണ്ണമായും തകർന്ന് ചങ്ങാടത്തിൻ്റെ അണിയെത്തിയിരുന്നു. ഭാഗ്യം നൽകാത്തതിനെ അവൻ ആ ദിവസത്തെ പഴിച്ചു. അന്ന് പട്ടിണി കിടക്കണമല്ലോ എന്ന ചിന്തയിൽ അവൻ ആകെ വിഷമിച്ചു. പക്ഷേ ഏതോ അജ്ഞാത ആവേഗം അവനെ വിളിക്കുകയും എഴുന്നേറ്റ് വല കയ്യിലെടുക്കുകയും ചെയ്തു. ഒരു അവസാന ശ്രമം എന്ന നിലയിൽ അവൻ വീണ്ടും വല വിരിച്ചു. ഇപ്രാവശ്യം ഭാരമുള്ളതെന്തോ വലയിൽ കുടുങ്ങിയെന്ന് കണ്ട് അവൻ്റെ മുഖം ആനന്ദം കൊണ്ട് വികസിച്ചു. വലയെ തിരികെ ചങ്ങാടത്തിലേക്ക് വലിച്ചു കയറ്റുകയും അതിൽ വലിയ മത്സ്യത്തിന് പകരം ഒരു കുടം കണ്ട് വീണ്ടും അവൻ ദുഃഖിതനാകുകയും ചെയ്തു. ഏകദേശം അവൻ ആ കുടത്തെ വലിച്ചെറിയുവാൻ തുടങ്ങുകയായിരുന്നു. എന്നാൽ ആ കുടം ഏതെങ്കിലും നിധി ആയിരിക്കുമെന്ന് ചിന്തിച്ച് അത് തിരികെ വെച്ചിട്ട് തീരത്തേക്ക് തുഴഞ്ഞു. കുടത്തിൽ നിന്നും അടപ്പ് മാറ്റുവാൻ വളരെ വിഷമമായിരുന്നു. ഒടുവിൽ തൻ്റെ ഉദ്യമത്തിൽ അവൻ വിജയിക്കുകയും അടപ്പൊരു ശീൽക്കാര ശബ്ദത്തോടുകൂടി ഇളകി തെറിച്ചു. മാത്രമല്ല, അതോടൊപ്പം കുടത്തിൽ നിന്നും കട്ടിയേറിയ പുകപടലം പുറത്തേക്ക് ഉയർന്നു. ആ പുക ഒരുമിച്ച് കൂടി ഒരു രാക്ഷസന്റെ രൂപം കൈക്കൊള്ളുന്നത് കണ്ട് ശിക്കാർ അത്ഭുതപ്പെട്ടു പോയി. അത് ഉറക്കെ പൊട്ടിച്ചിരിക്കുകയും അത് ചുറ്റുവട്ടത്തുമുള്ള എല്ലാ വസ്തുക്കളെയും കിടുക്കുകയും ചെയ്തു. മാത്രമല്ല, ശിക്കാറും പേടിച്ചുപോയി. രാക്ഷസൻ പറഞ്ഞു, ഒരിക്കൽ നീചനായ ഒരു മാന്ത്രികൻ എന്നെ ഈ കുടത്തിലടയ്ക്കുകയും എന്നെ ഈ കുടത്തിൽ നിന്നും രക്ഷപ്പെടുത്തുന്ന ആദ്യത്തെ വ്യക്തിയെ വിഴുങ്ങുവാൻ അനുവദിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്നെ ഭക്ഷിക്കാൻ പോവുകയാണ്. മനസ്സിൽ അല്പം ഭയത്തോടെയാണെങ്കിലും കഴിയുന്നിടത്തോളം സാധാരണത്വം പാലിച്ചുകൊണ്ട് ശിക്കാർ പറഞ്ഞു, പ്രഭു, അങ്ങ് ഈ പറയുന്നത് ഈ ചെറിയ കുടത്തൊന്നും വന്നുവെന്നാണ്. അങ്ങ് കള്ളം പറയുകയാണെന്ന് എനിക്ക് ഉറപ്പാണ്. ഇതുപോലെയുള്ള ഒരു കുടത്തിൽ അങ്ങേപ്പോലെ വലിപ്പമുള്ള ഒരു രൂപത്തെ സൂക്ഷിക്കുവാൻ കഴിയുകയില്ല. ഈ അഭിപ്രായം രാക്ഷസനെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. അത് പറഞ്ഞു, നീ എന്നൊരു കള്ളനെപ്പോലെ കാണുന്നു. പക്ഷേ ഞങ്ങൾ രാക്ഷസന്മാർ ഒരിക്കലും കള്ളം പറയാറില്ല. ഇത് നിനക്ക് വിശ്വാസമില്ലെങ്കിൽ നോക്ക്, ഈ ചെറിയ കുടത്തിൽ എനിക്ക് എങ്ങനെ ഉൾക്കൊണ്ടിരിക്കാനാകുമെന്ന് ഞാൻ കാട്ടിത്തരാം. അങ്ങനെ പറഞ്ഞുകൊണ്ട് രാക്ഷസൻ പുകയായി മാറുകയും കുടത്തിൽ പ്രവേശിക്കുകയും ചെയ്തു. അധികം താമസം ഇല്ലാതെ ശിക്കാർ അടപ്പ് ചാടിയെടുത്തുകൊണ്ട് കുടത്തിൻ്റെ വായ്ഭാഗം വളരെ മുറുക്കിയടച്ചു. ശിക്കാർ എന്തായിരുന്നു ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കിയ രാക്ഷസൻ സ്വതന്ത്രനാക്കുവാൻ വേണ്ടി അകത്തുനിന്നും കരഞ്ഞു വിളിച്ചു. പക്ഷേ വീണ്ടും തൻ്റെ ഭാഗ്യം പരിശോധിക്കുവാൻ ശിക്കാർ തയ്യാറായിരുന്നില്ല. അവൻ കുടത്തെ തിരികെ കടലിലേക്ക് എറിഞ്ഞിട്ട് തിരികെ വീട്ടിലേക്ക് നടന്നു. കൂട്ടുകാരെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. നിങ്ങൾ ആദ്യമായാണ് എൻ്റെ കഥകൾ കേൾക്കുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.